മറ്റു വാർത്തകളിലേക്ക്. വഴിത്തർക്കത്തെ തുടർന്ന് തോക്കുമായി വീട്ടിലെത്തി അയൽവാസി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി പരാതി. ഇടുക്കി നെടുങ്കണ്ടം പ്രകാശ് ഗ്രാമിലാണ് സംഭവം. ഇരു കൂട്ടരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായെന്നും തോക്ക് ഉപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം. ജോലി കഴിഞ്ഞ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തന്നെ അയൽവാസി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രകാശ് ഗ്രാം സ്വദേശി മള്ളിയിൽ മുരളി ആരോപിക്കുന്നു. ശബ്ദം കേട്ട് വീടിന് പുറത്തുവന്ന അച്ഛൻ ശേഖരപിള്ളയെയും സഹോദരി രജനിയെയും അയൽവാസി ആക്രമിച്ചു. തുടർന്ന് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇയാൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് അടിച്ചു. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വെടിയുതിർത്തെന്നും ഇവർ ആരോപിക്കുന്നു. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ വഴിയിൽ നിന്ന് നിന്നിട്ട് എന്നെ ഈ ഇതേപോലെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഈ ആക്രമിക്കുന്നത് ഒച്ച കേട്ടുകൊണ്ട് അച്ഛനും സഹോദരിയും കൂടി വന്നു. അവരെയും കയ്യേറ്റം ചെയ്ത് അവൻ അയാളുടെ കയ്യിലിരുന്ന തോക്കിൻ്റെ പാർട്ടി കൊണ്ട് അടിക്കുകയും പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ പെരക്കകത്തോടുകൂടി കയറി. ഈ ഈ പറഞ്ഞ ഹരികൃഷ്ണനും കൂടുതൽ കയറി ബഹളം വയ്ക്കുകയും സഹോദരിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് സൈഡിലേക്ക് വെടിയുതീർത്തു. ഇവരുടെ കുടുംബവും അയൽവാസിയുമായി വഴിതർക്കം നിലവിലുണ്ട്. വസ്തുവിന്റെ രണ്ടു ഭാഗത്തു കൂടി നടപ്പ് വഴി വിട്ടു നൽകിയിട്ടുണ്ട്. എന്നാൽ വാഹനം കടന്നു പോകുന്ന വഴി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് തർക്കം. 10-13 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ റൂട്ടിൽ വഴി വെട്ടിയതാണ്. വെട്ടിയതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനെ അവര് മനഃപൂർവ്വം അവിടെ നിന്ന് കടത്തിയിട്ട് വഴി വെട്ടി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ മക്കൾ അറിയുന്നത്. അത് അവര് കോടതിയിൽ കൊണ്ടുപോയി കേസാക്കി. കേസ് നിലനിൽക്കാതെ തന്നെ ഇവര് വണ്ടി അതിനകത്ത് കയറ്റിയിട്ട് വണ്ടിക്കാര് ഇവര് സ്ഥലത്തിന്റെ ഉടമസ്ഥരും കൊണ്ടുപോയി പരാതി കൊടുത്ത് ആ വഴി സ്റ്റേ ആയായിരുന്നു. ഇപ്പം അവരത് നടപ്പാതെ മാത്രമായിട്ടേ നമുക്ക് തന്നിട്ടുള്ളൂ. ആ വെട്ടിയ വഴി നമ്മുടെ പറമ്പിൽ കൂടെ നിലവിൽ കിടക്കുക. ആ വഴി അവർക്ക് പോരാ. അവർക്ക് വലിയ വാഹനം അവരുടെ വീട്ടിൽ എത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ പറയുന്നത്. അതേസമയം ഇരുകൂട്ടരും തമ്മിൽ നിലവിലുള്ള വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നും ഇരുകൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ടെന്നും കമ്പംമേട്ട് പോലീസ് വ്യക്തമാക്കി. തോക്കുപയോഗിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും പോലീസ് അറിയിച്ചു. ഇരുകൂട്ടരും നെടുങ്കണ്ടത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.